പ്രിയ സ്നേഹിതരായ ആത്മാന്വേഷികളെ, സൂഫി സാധകരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ഷഹാദത്തിനെ കുറിച്ചാണ്. ഷഹാദത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ, ആ മൂന്ന് ഘട്ടങ്ങളിലും എന്താണത് അർത്ഥമാക്കുന്നതെന്നും അതിൻ്റെ ഓരോ വിധാനത്തിലും അത് ഏത് തലത്തിലാണ് ഒരു അന്വേഷിയുടെ, ഒരാത്മാന്വേഷിയുടെ ഹൃദയ തലത്തിലൂടെ അതിലുണ്ടാകുന്ന മാറ്റങ്ങളെന്നും അതെന്തായിരിക്കണമെന്നുമാണ് നമ്മൾ സംവദിച്ചത്. ശരീഅത്തിലും തുരീഖത്തിലും ഹഖീഖത്തിലും ഇന്ന് നമ്മൾ അതിനെ തുടർന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചസ്തംഭങ്ങളിലെ രണ്ടാമത്തെ സ്വലാത്തിനെ കുറിച്ചാണ്. ഈ സ്വലാത്ത് മൂന്ന് ഘട്ടങ്ങളിലും, ശരീഅത്തിലെ സ്വലാത്ത്, തുരീഖത്തിലെ സ്വലാത്ത്, ഹഖീഖത്തിലെ സ്വലാത്ത്, ഇതെങ്ങനെയാണ് വിഭിന്നമായിരിക്കുന്നതെന്നും ഇതെങ്ങനെയാണ് ഒന്നായിരിക്കുന്നതെന്നും ഉള്ള തിരിച്ചറിവിലേക്ക്, അതിൻ്റെ ഒരു ജ്ഞാന ബോധത്തിലേക്കുള്ള ഒരു കിളിവാതിൽ തുറക്കുക മാത്രമാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, ശരീഅത്തിൻ്റെ ഇടത്തിൽ സ്വലാത്ത് എന്നത് വളരെ സാർവത്രികമാണ്. എല്ലാ മുസ്ലിമും അനുഷ്ഠിക്കേണ്ട ആരാധനയാണ് അത്. അഞ്ച് നേരങ്ങളിലായി ആ സ്വലാത്ത് ചെയ്തു വരുന്നു. അതൊരു ആ പരമബോധത്തിന് മുന്നിലുള്ള സമ്പൂർണമായ പ്രണാമമാണ് സ്വലാത്ത്. അതിന് അതിൻ്റെ അനുഷ്ഠാന രീതികളുണ്ട്. അനുഷ്ഠാന നിയമങ്ങളിൽ ഏത് സമയത്ത് ഏത് രൂപത്തിൽ അതിൻ്റെ ശരീര ചലനങ്ങളെങ്ങനെ, അതിൽ ഉച്ചരിക്കേണ്ട മന്ത്രങ്ങളെന്ത് എന്നതെല്ലാം അതിൻ്റേതായ രീതിയിൽ പല സ്കൂൾ ഓഫ് തോട്ട്സ് അതിൻ്റെ ചെറിയ നേരിയ വ്യത്യാസത്തോടു കൂടി ആ അനുഷ്ഠാന രീതികൾ പറയപ്പെടുന്നുണ്ട്. അത് നമുക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതിൻ്റെ അനുഷ്ഠാന തലമല്ല, അതിൻ്റെ ആധ്യാത്മതലത്തെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ സ്വലാത്ത് എന്നത് ആ പരമബോധത്തിന് മുന്നിലുള്ള പ്രണാമമാണ്. ആ നിശ്ചിത സമയത്തിൽ നിശ്ചിത രൂപത്തിൽ ചെയ്യപ്പെടുന്നത്, അതാണ് ശരീഅത്തിലെ സ്വലാത്ത്. സാമാന്യമായിട്ട് നമുക്ക് വലിയൊരു വിഭാഗത്തിന്, നമ്മൾ ആധ്യാത്മികതയെ നമ്മളെപ്പോഴും പറയാറുള്ളത് അതൊരു പിരമിഡ് പോലെയാണ്. ഏറ്റവും താഴെയാണ് ഏറ്റവും കൂടുതൽ ആളുകളുണ്ടാവുക. അവിടെയാണ് ശരീഅത്തിൻ്റെ ഇടം. നമ്മളത് ശരീഅത്തിനെയും തുരീഖത്തിനെയും ഹഖീഖത്തിനെയും മഅ്രിഫത്തിനെയും നമ്മൾ ഇതിന് മുന്നേ വിശദീകരിച്ചു കഴിഞ്ഞു. ആ മുൾവേലിയെക്കുറിച്ച് പറഞ്ഞു, ആ ഉദ്യാന വഴിയെക്കുറിച്ച് പറഞ്ഞു, ആ ഉദ്യാനത്തിൻ്റെ കേന്ദ്രത്തെ പറഞ്ഞു. എല്ലാം നമ്മളതിൻ്റെ ആ അവബോധ തലത്തിൽ എളുപ്പത്തിൽ ബോധ്യമാകുന്ന ഉപമകളോടെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആ മുൾവേലിക്കിപ്പുറം നിൽക്കുമ്പോൾ, ആ ശരീഅത്തിൻ്റെ ഇടത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ആ അനുഷ്ഠാനമെന്നതും എങ്ങനെയാണ് അവിടെ നിലകൊള്ളേണ്ടതെന്നും അതെങ്ങനെയാണ് നമ്മളെ ഓരോ മനുഷ്യനെയും ആ അനുഷ്ഠാന രീതി കൊണ്ട് അതിൻ്റെ ക്രമം കൊണ്ട് അത് പാകപ്പെടുത്തുന്നത് എന്നുമാണ് ഈ ഇടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് അനുഷ്ഠിച്ചു വരുന്നത്, അത് ഒരു ബാധ്യതയായി നിർബന്ധ കടമയായി ചെയ്തു വരുന്നു. അത് തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായ പാകപ്പെടുത്തുന്ന ശക്തിയുണ്ട്, പാകപ്പെടുത്തുന്ന പ്രക്രിയയുണ്ട്, അതിൻ്റെ രീതികളുണ്ട്. അതാണ് അത് ഒരു ഒരു അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ അത് കൃത്യതയോടെ അത് കൊണ്ടു നടക്കേണ്ടതുണ്ട് പാകപ്പെടാൻ എന്നതാണ് അതിൻ്റെ ശരീഅത്തിൻ്റെ ഇടത്തിലെ സ്വലാത്ത് ബോധ്യപ്പെടുത്തുന്നത്. ആ കർമ്മ ഘട്ടത്തിലൂടെയുള്ള, കർമ്മതലത്തിലൂടെയുള്ള നിശ്ചിതമായ നിർണിതമായ
കൊണ്ടുപോകലാണ് അവിടെ സ്വലാത്ത് എന്നത്. അടുത്ത ഘട്ടം, രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ ആധ്യാത്മപാതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മം, ഈ സ്വലാത്ത് എന്ന കർമ്മം എങ്ങനെയാണ് അവനിൽ ആന്തരികമായിട്ടുണ്ടാകുന്ന മാറ്റം, അവൻ്റെ വഴിയിലേക്ക്, ആ ഉദ്യാനപാതയിലേക്കൊരു മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വലാത്ത് എന്നത്, അതിന് സൂഫികൾ പറയുന്നത്, ആധ്യാത്മമാർഗത്തിലേക്ക് പ്രവേശിച്ചവർ അതിനെ പറയുന്നത്, പിന്നീട് ആ സ്വലാത്ത് ദായിമുസ്വലാത്ത് ആയി മാറുന്നു. അതൊരു നിദാന്തമായ പ്രയാണമായി മാറുന്നു. ആദ്യത്തിലത് പ്രണാമമാകുമ്പോൾ, ഒരു ആരാധനയാക്കുമ്പോൾ, ആ സമ്പൂർണമായ ആ പരമബോധത്തിന് മുന്നിലുള്ള പ്രണമിക്കലിൻ്റെ ആ ഇടവേളകളിലുള്ള കൃത്യമായ അനുഷ്ഠാന മുറയോടെ അത് ചെയ്യപ്പെടുന്ന തലത്തിൽ അവനെ പാകപ്പെടുത്തുമ്പോൾ, ആ ഉദ്യാനത്തിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനത് നിദാന്തമാണ് സ്വലാത്തൻ ദായിമ എന്ന് പറയുന്നത്. ആ സ്വലാത്ത് അതവൻ്റെ ആന്തരിക ബോധത്തിലുണ്ടാക്കുന്നൊരു പരിണാമ പ്രക്രിയയാണ്. ആ സ്വലാത്തിൻ്റെ ഹൃദയാവസ്ഥ, അതിൻ്റെ ഒരു നിശ്ചിത സമയക്രമത്തിൽ അതിൽ നിലകൊള്ളുമ്പോൾ, അതിൻ്റെ കർമ്മരൂപങ്ങളിൽ നിർണിതമായി നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദയാവസ്ഥയുണ്ട്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ എന്ന് പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്. ആ ആത്മബോധ്യത്തിൽ ഉണർന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആകാശ പ്രയാണമാണ്, ആ മിഅ്റാജാണ് അവൻ്റെ സ്വലാത്ത് എന്നത്. ആ പ്രയാണത്തിൽ, ആ നിദാന്ത പ്രയാണത്തിൽ, ആ ഹൃദയബോധ്യം ഉണ്ടാകുമ്പോൾ, ആ സ്വലാത്തിൻ്റെ അവസ്ഥയിൽ എങ്ങനെയാണോ അവൻ്റെ ആത്മാവസ്ഥ എങ്ങനെയാണോ, ആ ആത്മാവസ്ഥ നിത്യമാവുക എന്നതാണ്. ആ നിദാന്തമായി ആ അവസ്ഥയിൽ തുടരലാണ് ഒരു തരീഖത്തിൽ, അതിൻ്റെ ഉദ്യാന മാർഗത്തിലേക്ക് പ്രവേശിച്ചവൻ്റെ സ്വലാത്ത്. അത് ദായിമുസ്വലാത്താണ്, നിദാന്തമായ പ്രയാണമാണ്. ഈ പ്രണാമം, ആ പ്രണാമത്തിൽ മാത്രം അനുഭവിക്കുന്ന ആ ആത്മാവസ്ഥ, ആ ദൈവികതയിലേക്കുള്ള ആ പ്രയാണത്തിൻ്റെ, അവൻ്റെ ആ ഹൃദയാനുഭൂതിയുടെ, ആ മിഅ്റാജിൻ്റെ ആ അവസ്ഥ, ആ ഉദ്യാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, പുറമേ നിൽക്കുമ്പോൾ, ആ മുൾവേലിക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ പാകപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന തലത്തിൽ അവനെ കൃത്യമായ ആ ഉദ്യാനത്തിലേക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് അതിൻ്റെ സുഗന്ധവും സൗരഭവും അനുഭവിക്കുന്ന അവസ്ഥ, ഈ പുറമേ നിന്ന് കൃത്യമായ ഇടവേളകളിൽ ആ സമയത്ത് മാത്രം ലഭിക്കുമ്പോൾ, അതേസമയം അവൻ ആ മുൾവേലി പിന്നിട്ട് പാകപ്പെട്ട് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൗരഭവും സുഗന്ധവും അതിൻ്റെ ഹൃദയവർണ്ണങ്ങളും ആ വസന്താനുഭവവും അവന് സദാ അതിനകത്ത് ലഭിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഒരു തരീഖത്തിലേക്ക് പ്രവേശിച്ചവൻ്റെ സ്വലാത്ത് എന്നത്. അവനിങ്ങനെ ആ അനുഭൂതിയിലാണ്, ആ അനുഭവത്തിലാണ്, ആ ആസ്വാദനത്തിലാണ്. ആ ആസ്വാദനമാണ് ആ ലദ്ദത്ത് എന്ന് പറയും. അതിൻ്റെ ഒരു ആനന്ദമുണ്ട്, അതിൻ്റെ അനുഭൂതിയുണ്ട്. അത് മറ്റെവിടെ നിന്നും കിട്ടാത്ത അനുഭൂതിയാണ്. അതുകൊണ്ടാണ് അതൊരു ലഹരിയായിട്ട് മാറുന്നത്. ഒരു ആധ്യാത്മപാതയിലേക്ക് പ്രവേശിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളം തുടിച്ചുകൊണ്ടേയിരിക്കുന്നത്, അവൻ്റെ അകമേ ലഭിക്കുന്ന ഒരു ഉന്മാദമുണ്ട്, ആ പ്രയാണത്തിൻ്റെ ഉന്മാദമാണ്. അവൻ ഏതൊരിടത്തേക്കാണോ, അവൻ്റെ ലക്ഷ്യത്തിലേക്കാണോ അവൻ വന്നെത്തിയിരിക്കുന്നത്, അവനതുവരെ പാകപ്പെടാൻ വേണ്ടിയിട്ട് കൃത്യമായ കർമ്മങ്ങളിലൂടെ, മുറകളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, ജപമന്ത്രങ്ങളിലൂടെ തപം ചെയ്താണ് അവൻ അകത്തേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. ആ പ്രവേശനം ലഭിച്ചതിന് ശേഷം അവൻ ആ പാതയിലൂടെ ഇങ്ങനെ നടന്ന് മുന്നേറുമ്പോൾ അവൻ്റെ അകമേ വിരിയുന്ന ഒരാനന്ദത്തിൻ്റെ, ഒരനുഭൂതിയുടെ, ആസ്വാദനത്തിൻ്റെ ഒരു ധാരയുണ്ട്. അതൊരു ദിവ്യോന്മാദത്തിൻ്റെ ഒരിടമാണത്. ആ ദിവ്യോന്മാദത്തിൻ്റെ വഴികളിലൂടെ അവൻ സഞ്ചരിച്ച് മുന്നേറുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളം അതിൽ മാത്രമാകുന്നു. അതിനു മുമ്പ് അവൻ ആ മുൾവേലിക്ക് ഇപ്പുറമാകുമ്പോൾ അവന് പലപ്പോഴും പല വഴികളിലേക്ക് തിരിഞ്ഞു പോകുന്നു. അവൻ്റെ പദാർത്ഥ തലത്തിലേക്ക്, ഭൗതികതയുടെ അവൻ്റെ ആവശ്യങ്ങളിലേക്ക്, മറ്റ് പലതിലേക്കും അവൻ തിരിഞ്ഞ് നടക്കുമ്പോൾ അവനെ പിടിച്ച് ഇതിലേക്ക് തന്നെ, ഈ ഉദ്യാനത്തിലേക്ക് തന്നെ, ആ ഉദ്യാന കേന്ദ്രത്തിലേക്ക് തന്നെ അവനെ തിരിച്ച് നിർത്തിക്കൊണ്ട് അവനെ ആ അതിൻ്റെ ബോധത്തിലേക്ക്, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്,
അതിൻ്റെ അനുഭവത്തിലേക്ക് അവനെ തിരിച്ചു നിർത്തി ഇങ്ങനെ കൊണ്ടുവരേണ്ടതുണ്ട്. ആ ആത്മാവസ്ഥ കൃത്യമായ ഇടവേളകളിൽ സമയങ്ങളിൽ അവൻ്റെ ഉള്ളത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി അവനെ തിരിച്ചു നിർത്തേണ്ടതുണ്ട്. എങ്കിലോ ആ ഉദ്യാനത്തിൻ്റെ അകത്തേക്ക് ആ വഴികളിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞാലോ എവിടെ തിരിഞ്ഞാലും അവൻ ആ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ്. അവിടെയാണ് അവൻ ദായിമാകുന്നത്. അവൻ സദാ അതിലാകുന്നത്, നിത്യനിദാന്തമായി അതിൽ മാത്രം നിരതമാകുന്നത്. അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും ആ സുഗന്ധമാണ്, ആ അനുഭവമാണ്, ആ അനുഭൂതിയാണ്. ആ പ്രയാണത്തിലാണവൻ. അതാണ് ആ നിദാന്ത പ്രയാണമാണ് യഥാർത്ഥത്തിൽ തുരീഖത്തിലെ സ്വലാത്ത് എന്നത്. അവന് പ്രയാണത്തിലല്ലാതിരിക്കാൻ പറ്റാത്ത വിധം ആ പ്രയാണമെന്നത്, ആദ്യത്തിലതിന് പ്രണാമം എന്ന് പറയുന്നത് ആ കൃത്യസമയത്തുള്ള അനുഷ്ഠാനമായി ആരാധനയായി അവന് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ആ പ്രണാമത്തിൻ്റെ ഇടത്തിൽ മാത്രമാണ് അവന് ആ ദൈവികതയുടെ ആ അനുഭവം സിദ്ധമാകുന്നത്, ആ മിഅ്റാജ്. എന്നാൽ ഇവിടെ പ്രവേശിക്കുമ്പോൾ അവൻ ആ അനുഭവത്തിൽ തന്നെയാണ്, ആ പ്രണാമത്തിൻ്റെ അനുഭവത്തിൽ, ആ അനുഭവത്തിലായിക്കൊണ്ട് അവൻ പ്രയാണത്തിലാവുകയാണ്, അതിൻ്റെ കേന്ദ്രത്തിലേക്ക്, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, അതിൻ്റെ സുഗന്ധരഹസ്യത്തിലേക്ക്, ആ ഉദ്യാനത്തിൻ്റെ ആ നിഗൂഢ പൊരുളിലേക്ക് അവൻ യാത്ര തുടരുകയാണ്. അവൻ്റെ ഓരോ കാൽവെപ്പും അത് തന്നെയാണ്. ആ സ്വലാത്തിലല്ലാതെ, ആ ദായിമ സ്വലാത്തിലല്ലാതെ അവൻ്റെ ഒരു മിഴി അനക്കവും ഉണ്ടാവുന്നില്ല. അവൻ്റെ ഒരു കാൽവെപ്പും ഒരു അനക്കവും ഒരടക്കവും അതല്ലാത്തതുണ്ടാകാത്ത വിധം അതിലായിത്തീരുന്നു. അതിലായിത്തീരുമ്പോഴും അവൻ ആ പാകപ്പെടലിൻ്റെ അവസ്ഥകളിൽ എന്താണോ സാമാന്യമായി നിലകൊള്ളേണ്ടത് അത് അവൻ ആ അനുഷ്ഠാനത്തെ ഉപേക്ഷിക്കലല്ല ഇവിടെ. ആ അനുഷ്ഠാനം അതിൻ്റേതായ ഇടത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ സദാ ആ ആത്മാവസ്ഥ പുൽകുന്നവനാകണം, ആ ആത്മാവസ്ഥയിലാകണം. ആ ആത്മാവസ്ഥയ്ക്കപ്പുറം അവന് മറ്റൊന്നുമില്ലാത്ത ഇടത്തേക്ക് അവൻ്റെ ഹൃദയബോധ്യം, അവൻ്റെ ആത്മബോധ്യം അതിൽ മാത്രമാകുന്നു എന്നാണ് ഇതിൻ്റെ പൊരുൾ. അപ്പോൾ ശരീഅത്തിൽ സ്വലാത്ത് എന്നത് പ്രണാമമാകുമ്പോൾ, അനുഷ്ഠാനമാകുമ്പോൾ, കൃത്യമായ നിയതമായ സമയത്തിലും രൂപത്തിലും രീതിയിലും അത് അനുഷ്ഠിക്കുമ്പോൾ, ആ അനുഷ്ഠാനത്തോടൊപ്പം തന്നെ അകമെ പ്രവേശിച്ചവൻ എന്താണ്? അവൻ സദാ ആ നിദാന്ത പ്രയാണത്തിലാകുന്നു. ഈ ആത്മാവസ്ഥ സദാ അവൻ്റെ ഉള്ളത്തിലിങ്ങനെ സ്പന്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. അവൻ ആ ആത്മാവസ്ഥയിൽ ആ ഉദ്യാന സുഗന്ധത്തെ ഇതിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഇടത്ത് മാത്രം അനുഭവിക്കുമ്പോൾ, അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സദാ ആ സുഗന്ധത്തെ, ആ സൗരഭത്തെ, അതിൻ്റെ വർണ്ണരാജിയെ, അതിൻ്റെ വസന്തഹർഷത്തെ, ആ ഉദ്യാനത്തിൽ സദാ ആ ദൈവികതയുടെ ആ ദിവ്യോന്മാദത്തിൽ അവനിങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു, അനുഭവിച്ചു തുടരുന്നു. അതാണ് തുരീഖത്തിലെ സ്വലാത്ത്. ഇനി അടുത്ത ഘട്ടമാണ്, അത് ഹഖീഖത്തിലെ ആ പരമബോധമണഞ്ഞവൻ്റെ ആ ബോധപ്രാപ്തിയിലേക്ക് ഉണരുമ്പോൾ അവിടെ എന്താണ് സ്വലാത്ത് എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ പരിശുദ്ധ നബിയെക്കുറിച്ച് പറഞ്ഞ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമ എന്ന് പറയുന്ന ആ അല്ലാഹുവും മലാഖമാരും ആ നബിയെ സ്വലാത്ത് ചെയ്യുന്നു. ആ സ്വലാത്ത് തന്നെ നിങ്ങളും ആ ബോധപൂർണതയിൽ അണഞ്ഞവരും ആ സ്വലാത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. അതൊരു ഹഖീഖത്തിൻ്റെ സ്വലാത്താണ്. അത് ഈ ആദ്യഘട്ടത്തിലെ ആ നിശ്ചിതമായ സമയങ്ങളിലെ സ്വലാത്ത് അല്ലാഹുവും മലാഖമാരും ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഇടത്തിലുള്ള ആ നിദാന്ത പ്രയാണത്തിലാകുന്ന സ്വലാത്തുമില്ല. ഈ സ്വലാത്ത് എന്നത് ആ പ്രണയപൂർണതയാണ്. ആ പ്രണയപൂർണതയിൽ അണിഞ്ഞവൻ്റെ, അതിലലിഞ്ഞവൻ്റെ സ്വലാത്താണ്. അതാണ് ഹഖീഖത്തിൻ്റെ സ്വലാത്ത് എന്നത്. ആ സ്വലാത്തിലായിത്തീരാനാണ്, ആ പ്രണയത്തിൽ, ആ പ്രണയാനുഭവത്തിൽ, ആ പ്രണയ സാക്ഷാത്കാരത്തിലായിത്തീരുക, ആ അവസ്ഥയിലാണ് ആ അന്നബി എന്നത്. ആ ബോധപൂർണതയുടെ ഏറ്റവും വലിയ പ്രതീകാത്മകതയാണ്.
ആ പ്രബുദ്ധനെയാണ്, ആ സാക്ഷാത്കരിച്ചവനെയാണ്, ആ സാക്ഷാത്കരിച്ചവനെയാണ് ആ അതിനോടാണ് പ്രണയം. അത് മറ്റൊന്നുമല്ല, അതവൻ്റെ തന്നെ പ്രതിനിധാനമാണ്, അവൻ്റെ തന്നെ കണ്ണാടിയിൽ കാണുന്ന ആ പ്രതിബിംബമാണത്. നമ്മളത് അതിനെ പല തലത്തിൽ അതിൻ്റെ എഹ്സാനിൻ്റെ ഇടത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് അതിനെ തന്നെ പ്രണയിച്ചതാണ്. കുൻതു കൻസൻ മഖ്ഫിയ അഹബബ്തു അനുറഫ എന്ന് പറഞ്ഞ ഭാഗത്തിൽ അവനൊരു നിഗൂഢ രഹസ്യതയായിരുന്നു, അവൻ അവനെ തന്നെ പ്രണയിച്ചു എന്നതാണ്. ആ പ്രണയത്തെയാണ് ആ അഹബബ്തു എന്ന് പറയുന്ന ആ പ്രണയത്തെയാണ് ആ പ്രണയം ആ പ്രണയാവസ്ഥയിലാണ് മാലാഖമാരുള്ളത്. അതുകൊണ്ടാണ് ആ മാലാഖമാർ ആ പ്രബുദ്ധനെ പ്രണയിക്കുന്നത്. ആ പരമബോധത്തിൻ്റെ ആ പരമപ്രണയവും ആ പ്രബുദ്ധനോടാണ്. അത് ആ പ്രണയത്തിൻ്റെ പ്രതിഫലനമാണ്. ആ പ്രതിഫലനത്തെ തന്നെയാണ് അവൻ അവനെ തന്നെയാണ് പ്രണയിക്കുന്നത്. ഇത് കുറച്ചുകൂടി സൂക്ഷ്മമായ ആത്മജ്ഞാനത്തിൻ്റെ ദിവ്യപ്രണയത്തിൻ്റെ നിഗൂഢ രഹസ്യതകളുടെ സംവേദനമാണ്. അവിടെ ആ സ്വലാത്ത് എന്നത് ആ ബോധത്തിലുണർന്നാൽ ആ പരമാവസ്ഥയെ ആ ഹഖീഖത്തിനെ പുണർന്നറിയുന്ന പ്രബുദ്ധതയുടെ ആ ആത്മാവസ്ഥ അത് അവിടെ സ്വലാത്ത് എന്നത് ആ പ്രണയപൂർണതയാകുന്നു. ആ പ്രണയപൂർണതയിൽ പിന്നെ അതിലലിഞ്ഞിരിക്കലാണ്. അതൊരകർമ്മത്തിൻ്റെ അലിയലിൻ്റെ ഇല്ലാതാവലിൻ്റെ പരമമായതെന്തോ ആ പരമപ്രണയമെന്തോ ആ പ്രണയപ്രകാശമായി ജ്വലിച്ച് ആ പ്രകാശം മാത്രം ബാക്കിയാകുന്ന ആ പ്രണയപൂർണതയുടെ ആത്മാനുഭവമാണ് അവിടെ സ്വലാത്തുന്നത്. വാക്കുകൾ അശക്തമാകുന്ന നിർവചിക്കാനാകാത്ത ആ ആത്മാനുഭൂതിയുടെ ദിവ്യോന്മാദത്തിൻ്റെ ആ പ്രണയോന്മാദത്തിൻ്റെ ആ പരകോടിയെ ആ ഹൃദയതന്ത്രികളിൽ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് ഒരു സ്വരധാര പോലെ ആ ഹൃദയതലമുള്ളവർക്ക് മാത്രം അതിൽ നിന്നിങ്ങനെ ശ്രവിക്കാൻ കഴിയുന്ന ഒരു രാഗധാരയാണത്, പ്രണയധാരയാണത്. അതാണ് ഹഖീഖത്തിൻ്റെ സ്വലാത്ത് എന്നത്. ശരീഅത്തിൽ പ്രണാമമാകുമ്പോൾ തുരീഖത്തിൽ അത് നിതാന്ത പ്രയാണമാണ്. അത് ഹഖീഖത്തിൽ അണയുമ്പോൾ അത് പ്രണയപൂർണതയുടെ നിത്യമായ ആത്മാനുഭവമാണ്. നമുക്ക് തുടരാം. സസ്നേഹം.